ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ഈസ്റ്റർ സർവീസിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ ആമുഖമായിട്ട് അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ സർവീസിൽ സംബന്ധിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ സർവീസിൽ സംബന്ധിപ്പാൻ സഹായിച്ച വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ ഉയർപ്പൻ ദിനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന വിലയേറിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവേ, അങ്ങ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച്, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട്, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് അങ്ങ് പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അതുമാത്രവുമല്ല കർത്താവേ, ഞങ്ങൾക്കായിട്ട് വീണ്ടും വരുവാൻ പോകുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഞങ്ങൾ ആയിരുന്നു കൊണ്ട് കർത്താവേ അതൊക്കെയും ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാടുന്ന പാട്ടിൽ കൂടെ താവേ, ഞങ്ങൾ താവേ സംബന്ധിക്കുന്നതായിട്ടുള്ള ആരാധനയിൽ കൂടെ, താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കൂടെ ഒക്കെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ. വേദനപ്പെടുന്നവർക്ക് ഒരാശ്വാസമായി തീരുവാൻ, ബലഹീനർക്ക് ശക്തി പകരുന്നതായി തീരുവാൻ ദൈവമേ ഞങ്ങൾക്ക് താവേ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ കൂടെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ. എല്ലാവരെയും അതിനായിട്ട് ബലപ്പെടുത്തിയാട്ട്, അങ്ങയുടെ ചിറകിന്റെ മറവിൽ മറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ നമുക്ക് പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. സുവിശേഷ ഗാനാവിലെ 192 ഗീതം, മരണം ജയിച്ച വീര. ക്രൂശിൽ സ്വന്തം രക്തം തന്നോ
എന്നെ വാങ്ങി താനിക്കാം. യേശു എൻ വിശ്വാസ കണ്ണു കാത്തു സൂക്ഷിക്കണമേ. ആദിലി ലോകമണ്ണു വീണു മയക്കരുതേ. സാത്താനോരോ ചിന്തകളെ ഇച്ഛകളെ എന്ന പോ അയച്ചാൽ കൺ പോളകളെ ഉടൻ നീയാടച്ചുകൊ. ലോകം വേണ്ട ഒന്നും വേണ്ട, മാതി യേശു എനിക്കു. സാത്താനെ നീ ആശിക്കേണ്ട, കൊണ്ടു പോന്നിൻ സമ്പത്ത്. കഴുകൻ പോൽ പറക്കുന്നു മേലോട്ടു എൻ ഹൃദയം. ഭൂമി താഴെ കിടക്കുന്നു ദുരയാതിൻ നാശുതി. യേശുവെ നീ ജീവിക്കുന്നു, ഞാനും എന്നും ജീവിക്കും. നിത്യജീവൻ നിന്നിൽ നിന്നു എന്നിലെന്നു ഒഴുകും. സ്വർഗത്തിൽ നീ ഇരിക്കുന്നു, വേഗം ഞാനും ഇരിക്കും. സ്നേഹത്തിൻ സംസർഗത്തിനോ നിന്റെ കൂടെ വാസിക്കും. സുവിശേഷ കാനാവിലിൽ 196-ാമത്തെ ഗീതം, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകുന്നു. പ്രാപിപ്പനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം, പ്രാപിപ്പനാഗ്രഹത്താൽ
ആഗ്രഹത്താൽ വാഞ്ചിക്കുന്നേന്നുള്ളം എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും മന്നവനാം യേശുവിനോടു കൂടെ വാഴുമേ മന്നവനാം യേശുവിനോടു കൂടെ വാഴുമേ ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെ നിത്യവാസമാമേ കർത്താവിനോടു കൂടെ നിത്യവാസമാമേ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും തന്നെ ആമേൻ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളുടെ സ്തുതി നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതും അടുപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹ തമ്പുരാനെ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹ തമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ കർത്താവേ കൃപ തോതി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരനോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളെ വിടുകയണമേ രാജ്യവും ശക്തിയും മഹത്വവും ഇതിലേക്ക് വന്നേക്കളാകുന്നു ആമേൻ 35 പുറം ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ഞങ്ങളുടെ കർത്താവേ നിന്റെ ഉണർവിനെ സ്തുതിപ്പാൻ ഞങ്ങളുടെ മന്ദതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തേണമേ മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ കരുണയെ വന്ദിപ്പാൻ ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങളെ നടത്തേണമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടിരിക്കുന്നവനും നീ മാത്രമാകയാൽ വിശുദ്ധിയോടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുന്ന മഹത്വമുള്ള മാലാകുമാരുടെ കൂട്ടങ്ങളോടുകൂടെ നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നൂറ്റി 136 സങ്കീർത്തനത്തിൽ നിന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, ദൈവാദി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുവീൻ, കർത്താദി കർത്താവിന്റെ സ്തോത്രം ചെയ്യുവീൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയയിലേക്കുമുള്ളത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, തിരുവിഷ്ടത്താൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെടുകയും നിന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും കല്ലറയിൽ നിന്ന് ജയത്തോടെ നീ ഉയർത്തെഴുന്നേൽക്കുകയും നിന്നോടുകൂടെ ഞങ്ങളെ നീ എഴുന്നേൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ദൈവമായ മശിഹായെ, മഹത്വമുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അത്യന്ത ശോഭയോടുകൂടെ ഞങ്ങൾ പ്രകാശിപ്പാനും സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ ഒരുമിച്ച് വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ചേർച്ചയാ മണ്ണം പുകഴ്ത്തി സ്തുതിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ തിരുനാമത്തിന് പാടുന്നതും അതിരാവിലെ നിന്റെ കൃപയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും അറിയിക്കുന്നതും നല്ലതാകുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കണമേ, അതിരാവിലെ ഞങ്ങൾ ഒരുങ്ങി നിനക്ക് കാണപ്പെടും. കർത്താവേ, നിന്റെ ജനത്തോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളവേ, നിന്റെ വലങ്കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ തിരുനാമ നിമിത്തം ഞങ്ങളുടെ പാപരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യണമേ. 51 സങ്കീർത്തനത്തിൽ നിന്ന് ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ മഹത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അർത്ഥം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായി വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീക്ഷിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിനായി സോമകൊണ്ടനെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച ആസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ ഉള്ളതിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെ മായച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ ചെന്നലിൽ തന്നെ തള്ളിക്കളയരുത്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാവികൾ നികരേയും എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ.
എന്നാൽ എന്റെ വായനയുടെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ വരണയാഗങ്ങൾ മനസ്സ് തളർന്നൊരുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കില്ല. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെയാമേൻ. നിങ്ങൾ പൊളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവേ. നമ്മുടെ ബസ്വാ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, പിന്നെയും ദുഷ്കൃതിയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നതേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടു ഏകീഭവിക്കും. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാവ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് നാം അറിയുന്നു. അങ്ങനെ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നമ്മെ തന്നെ വേണ്ടതാകുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ തന്നെ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാവളനാദ്യങ്ങൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനമുള്ളവയാകും. ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവയുടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോമായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു സമാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെയാമേൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ എന്ന പ്രതിവാക്യമായിട്ട് പറയണം. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സ്വർഗത്തെയും ഭൂമിയെയും സന്തോഷിപ്പിക്കുകയും തന്റെ സഭയെ ആനന്ദിപ്പിക്കുകയും ചെയ്ത മശിഹാദമ്പുരാനെ തന്റെ പുനരുദ്ധാനത്താൽ ദുഃഖിച്ചിരുന്ന തന്റെ ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുകയും മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ഇടയിൽ സമാധാനം വിധിക്കുകയും ചെയ്ത മശിഹാദമ്പുരാനെ തന്റെ തിരുമേനിയിൽ സുഗന്ധം പൂശുവാൻ പുറപ്പെടുന്ന സ്ത്രീകളുടെ ഹൃദയങ്ങളെ തന്റെ പുനരുദ്ധാനം മൂലം സന്തോഷിപ്പിച്ച മശിഹാദമ്പുരാനെ അവരുടെ ഗുരു മരിച്ചുവിടെ ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ അവർക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്നും തന്റെ ശിഷ്യന്മാരെ അറിയിപ്പാൻ സ്ത്രീകളോട് അരുളി ചെയ്ത മശിഹാദമ്പുരാനെ തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ജീവിപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ കരയേറ്റുകയും ചെയ്ത മശിഹാദമ്പുരാനെ തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വത്താൽ നമ്മെ സന്തോഷിപ്പിച്ച പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നാം കരയേറ്റണം. ഹല്ലേലൂയാ 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 ദൈവമേ നിന്റെ സ്തുതി ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി ഹല്ലേലൂയാ ദൈവമായ കർത്താവേ, സൽപ്രവൃത്തികളാകുന്ന വെണ്മയുള്ള വസ്ത്രങ്ങളോടും കുറ്റമറ്റ നടപടികളാകുന്ന മഹത്വമുള്ള അലങ്കാരങ്ങളോടും കൂടെ സ്തോത്രപൂർവ്വം തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ സമാധാനത്തിൽ ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുകയും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ച് വന്ദിക്കുകയും ചെയ്യുവാൻ
ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആമേൻ. 13-ാം പുറം കന്യമറിയാമിന്റെ പാട്ട്. എന്റെ ഉള്ള കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ദാസിയുടെ കാഴ്ച കടാൻ ശീലിക്കുന്നല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അത് ചെയ്ത പോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമേൻ. തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂമായതും ആദിയും അന്തവുമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. അത്യുനതങ്ങൾ സ്വർഗീയ മാലാകമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരക്കും. മനുഷ്യർ നല്ല ആശയം ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി, സ്വർഗീയ രാജാവായി, സൃഷ്ടാവായ കർത്താവേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം നിരക്കുകയും നിന്റെ മോഹത്തിന്റെ ശ്രേഷ്ഠത നിർത്തും നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധാത്മാവിനോടുകൂടെ യേശുവിശയാകുമേ, പിതാവിന്റെ പുത്രനും വരവും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവയെ നിങ്ങളുടെ ചെവിയാഴ്ച ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിങ്ങളുടെ പിതാവിന്റെ വരത്തുവാദത്തും മതത്തോടെ ഇരിക്കുന്നവനെ ദൈവോണേ, എന്നതാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധാത്മാവിനോടുകൂടെ ഞങ്ങളുടെ കർത്താവായ യേശുമശിഹായ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് അറിയിച്ചു പറയുന്നു, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമേൻ. ഞങ്ങളുടെ മശിയാതമ്പുരാനെ, നിന്റെ ഉയർത്തെഴുന്നേൽപ്പൻ ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളും നിന്നോടുകൂടെയുള്ള ഉയർപ്പിന് അനുഭവമുള്ളവരായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പാനും ചിന്തിപ്പാനും നിന്നിലെപ്പോഴും അറിഞ്ഞിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നോടുകൂടെ എപ്പോഴും നടപ്പാനും നിന്നിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചും നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രം കൊണ്ട് നിറഞ്ഞും കവിഞ്ഞു വരുപ്പാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവും എന്തേക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ കർത്തൃത്വത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. സകല ജാതികളുമേ വരുവീൻ, നാം സ്തോത്രത്തോടവനെ വന്ദിക്കണമെന്ന് പ്രതിവാക്യമായിട്ട് പറയണം. ദൈവമായ മശിഹ മനസ്സോടെ മരണം ആസ്വദിക്കുകയും തന്റെ മരണത്താൽ നമ്മുടെ ശിക്ഷാവിധി നീക്കി നമ്മെ സൗഖ്യമുള്ളവരാക്കി തീർക്കുകയും ചെയ്തു. സകല ജാതികളുമേ വരുവീൻ, നാം സ്തോത്രത്തോടെ വന്ദിക്കണം. അവന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലും മരിച്ചവരനാദിനായി ഉയർത്തെഴുന്നേറ്റതിനാലും ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഉന്നതത്തിലെ യഹൂദന്മാർ ഏകജാതന്റെ കല്ലറയ്ക്ക് ചുറ്റും നിന്നിരുന്നു. നമ്മുടെ കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്തോഷ വാർത്ത അവർ സ്ത്രീകളെ അറിയിക്കുകയും ചെയ്തു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ച മാഞ്ഞു പോകാത്ത നല്ല മഹിമയും
നിരന്തരം നിനക്കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. ജഡപ്രകാരം മരിച്ച് മരണമുള്ള നമ്മുടെ വർഗത്തെ ജീവിപ്പിച്ച ജീവനുള്ളവനും ജീവദായകനും മരിച്ചവടയിൽ നിദ്ര കൊണ്ടവനും മരിച്ചുള്ള ആദ്യനായി നാശമില്ലായ മേലേക്ക് ഉയർത്തെഴുന്നേറ്റവനും തന്റെ പുനരുദ്ധാനത്താൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും നാശത്തുള്ള ഉദ്ധരിച്ച ഉയർപ്പം ജീവനുമായ മശിഹാദമ്പുരാനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഏത് ദിവസത്തിലും നമ്മുടെ ആയുഷ്കാലമൊക്കെയും എല്ലാ സമയത്തും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. പ്രകൃത്യാ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായിരിക്കെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാൻ നിന്റെ മഹാസ്നേഹം മൂലം ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സഹിക്കുകയും സ്വമനസാ ശവക്കല്ലറിൽ കിടക്കുകയും മരണത്തെ ജയിച്ചുയർത്തി നിൽക്കുകയും ചെയ്ത ഞങ്ങളെ നിത്യജീവൻ അവകാശികളാക്കി തീർത്ത ഞങ്ങളുടെ വശാദപുരാനെ അങ്ങയുടെ അത്ഭുത വ്യാപാരങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ക്രൂശ്മരണത്തിങ്കൽ ശിഷ്യന്മാർ പോലും നിന്നെ വിട്ടുമാറിക്കളഞ്ഞു എങ്കിലും അങ്ങയുടെ ശരീരം ഏറ്റുവാങ്ങുവാനും സംസ്കരിക്കുവാനും നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവരുമായ യോസേഫ് എന്നൊരു മന്ത്രിയെ അങ്ങ് ഒരുക്കിയല്ലോ. പരീക്ഷ പ്രമാണിയായ നിക്കേദമോസ് സുഗന്ധവർഗം കൊണ്ടുവന്ന് അങ്ങയുടെ ശരീരത്തിൽ പൂശുവാനും ശീലുകൾ കൊണ്ടു പുതിയുവാനും അങ്ങ് അവനെ ഒരുക്കുകയും ചെയ്തു. ആരെയും വെച്ചിട്ടില്ലാത്തതും പാറയിൽ വെട്ടിച്ചിരുന്നതുമായ പുതിയൊരു കല്ലറ അവർ അങ്ങേക്കായി ഒരുക്കിയിരുന്നല്ലോ. മഹാപുരോഹിതന്മാരും പരീശന്മാരും നാടുവാഴിയായ പീലാത്തോസിന്റെ കൽപ്പന വാങ്ങി കല്ലറയ്ക്ക് മുദ്ര വെച്ചു. കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറയാരും തുറക്കാതെ ഉറപ്പുവരുത്തിയിട്ടും മൂന്നാം നാൾ കല്ലറ തുറക്കപ്പെടുകയും അങ്ങ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിനേൽക്കുകയും അങ്ങയുടെ ശിഷ്യന്മാർക്ക് അങ്ങേ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത അങ്ങയുടെ അത്ഭുത വ്യാപാരത്തെ ഞങ്ങൾ ധ്യാനിച്ച് അങ്ങേ വന്ദിക്കുന്നു. അങ്ങയുടെ ജയത്താൽ മേലുള്ളവരെ സന്തോഷിപ്പിക്കുകയും താഴെയുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ ഉയർത്തെ പിന്നാളിൽ മാലാക്കന്മാർ അങ്ങയുടെ കല്ലറയിങ്കൽ ഒരുമിച്ച് കൂടി മേലുള്ളവർ താഴെയുള്ളവരോട് ഒരുമിച്ച് ചേർന്നു. സ്വർഗീയന്മാർ ഭൗമീയന്മാരോട് സമാധാനപ്പെട്ടു. ആത്മീകർ ശരീരികളോട് യോജിച്ച് പാട്ടുപാടി. ദൈവിക സംഗീതക്കാരനായ ദാവീദിനെ പോലെ ഞങ്ങളും മാർത്തു പറയുന്നതെന്തെന്നാൽ കണ്ടാലും കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇതാകുന്നു. വരുവേയും നമുക്ക് ഇതിൽ നമുക്ക് സന്തോഷിച്ചാനന്ദിക്കാം. ഇന്ന് മലാഖമാർ ഭൂവാസികളോട് സന്തോഷ വാർത്ത പ്രസംഗിക്കുന്നു. കുരിശിൽ തറച്ചവർക്ക് ഇന്ന് വിലാപവും ശിഷ്യന്മാർക്ക് ഇന്ന് ആശ്വാസവും യഹൂദന്മാർക്ക് ഇന്ന് ദുഃഖവും തിരുസഭയ്ക്ക് ഇന്ന് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നു. ഇന്ന് ജീവന്റെ പ്രത്യാശയോട് നാം സമീപിക്കുന്നു. മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവൻ മരിച്ചവരെ ഇന്ന് സ്വശബ്ദത്താൽ ഉണർത്തുകയും തന്റെ സൃഷ്ടിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ നേറ്റായി ദിവസത്തിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ കുറവുള്ളവരും പാപികളുമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ ബഹുത്വത്താൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ആഹാരമില്ലാത്തവർക്ക് ആഹാരവും കോപത്തിലും പിണക്കത്തിലും ഇരിക്കുന്നവർക്ക് ശാന്തതയും നിരപ്പും പീഡിതർക്ക് ആശ്വാസവും യൗവനക്കാർക്ക് പരിപാകതയും വൃദ്ധന്മാർക്ക് ബലവും വിവാഹിതർക്ക് അടക്കമുതുക്കവും കന്യാവൃതക്കാർക്ക് ആത്മസംയമനവും ധനവാന്മാർക്ക് ഔദാര്യവും അനാഥർക്കും വിധവമാർക്കും പുലർച്ചയും സഹായവും അധികാരികൾക്ക് നീതിയും മേലധ്യക്ഷന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകർക്കും സുവിശേഷകന്മാർക്കും സ്വഭാവ ശ്രേഷ്ഠതയും നിർമ്മല ജീവിതവും സഭയുടെ സകല സന്താനങ്ങൾക്കും സ്ഥിരമായ നിരപ്പും സമൃദ്ധിയായ ജീവനും അങ്ങ് നൽകണമേ. കർത്താവേ, അങ്ങയുടെ കല്ലറയ്ക്കല്ലങ്ങയെ സ്തുതിച്ച് ബഹുമാനിച്ച മാലാഖമാരോടും വിശുദ്ധ സ്ത്രീകളോടും ശിഷ്യന്മാരോടും കൂടെ സൽപ്രവൃത്തികളാകുന്ന വെണ്മയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അങ്ങയുടെ രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ മഹാദിവസത്തിൽ അങ്ങയുടെ വിശുദ്ധന്മാരുടെ സർവസംഘത്തോടും കൂടെ ആഹ്ലാദപൂർവം അങ്ങേതിരേൽപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആമേൻ.
ഉയർത്തെണ്ണേൽപ്പുകൊണ്ട് മനുഷ്യവർഗത്തെ വഴിതെറ്റുന്ന രക്ഷിച്ചവനായ ദേവപുത്ര, നിന്റെ ഉയർത്തെണ്ണേൽപ്പിൻ ജീവൻ സകല മനുഷ്യരിലേക്ക് നീ പകർന്നു കൊടുത്തു നിന്റെ സഭയെ ശക്തിപ്പെടുത്തണമേ. മരണത്തെ സകല മനുഷ്യർക്കും മഹാശക്തിയോടെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവിന് മഹത്വം, തന്റെ മനസ്സോടെ കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റ പുത്രന് വന്ദനം, മരിച്ചോടെ എഴുന്ന ആഘോഷപൂർവ്വം നിന്നെ ബഹുമാനിച്ച റോഗായിക്ക് സ്തോത്രം, ഏകദൈവമായ തൃത്വത്തിന് സ്തുതി. ശക്തിപ്പെടുത്തി അതിലെ സന്താനങ്ങളെ എപ്പോഴും കാത്തുകൊള്ളണമേ. സ്വന്തം മരണത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും കല്ലറയിലേക്കുള്ള പ്രവേശനത്താൽ കല്ലറയിൽ അടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുകയും മരണത്തിന്റെ അധികാരത്തെ അഴിച്ചു കളഞ്ഞ് രക്ഷിക്കപ്പെട്ടവർക്ക് അതിനെ സ്വസ്ഥയുടെ നിദ്രയാക്കി തീർക്കുകയും തന്റെ പുനരുദ്ധാനത്താൽ മരണത്തെയും സാത്താനെയും ജയിക്കുകയും ചെയ്തവനായ ഞങ്ങളുടെ നാഥ, ഈ സമയം തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കൈക്കൊണ്ട് സകല പാപഭാരങ്ങളെയും ഞങ്ങൾ മരിപ്പിക്കണമേ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ ജീവനെ ഞങ്ങളിൽ വ്യാപരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ മേൽ അനുഗ്രഹം ചൊരിയണമേ എന്ന് നമുക്ക് പ്രതിവാക്യമായിട്ട് പറയാം. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനായ മശിഹാദമ്പുരാനെ, നിന്നെ ഉയർപ്പിച്ച നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങളുടെ ബലഹീന ശരീരങ്ങളിൽ വ്യാപരിപ്പിക്കണമേ. അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവനായ കർത്താവെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ മശിഹായ, നിന്റെ പുനരുദ്ധാനത്തെ സ്വർഗീയ സേനകളോടുകൂടെ പുകഴ്ത്തുവാനും സന്തോഷപൂർവ്വം നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഘോഷിപ്പാനും സകല നന്മകളും വാഴ്വുകളും നിന്നിൽ നിന്ന് പ്രാപിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. നിന്റെ ഇടവേളയിലെ ആടുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ലോകത്തെ വീണ്ടെടുക്കുകയും ചെയ്ത മശിഹാദമ്പുരാനെ, ഞങ്ങൾ നിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ട ദർശനവും പ്രാപ്തിയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നെ ത്യജിച്ച ഞങ്ങളുടെ കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങളെ ത്യജിക്കുവാനും ധാരാളമായി കൊടുക്കുവാനും ഞങ്ങൾ കൃപ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണി ഈ ഭാരതത്തിലും ഭൂലോകമൊക്കെയും സാധിക്കുന്നതിന് സ്വഭാവ ശ്രേഷ്ഠതയും പ്രാപ്തിയും ആത്മീയ ജീവന്റെ നിറവുമുള്ള ആളുകളെ നീ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷകനായ മശിഹാദമ്പുരാനെ, നിന്റെ നിരപ്പും രമ്യതയും ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കണമേ. ലോക അതിർത്തികളോളം നാനാഭാഗങ്ങളിലും നിന്റെ സമാധാനം നീ വാഴുമാറാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. 19 പുറം മാലാകമാർ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. റോബേന്മാർ വാഴ്ത്തുന്ന ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. അറാഫന്മാർ തന്റെ വിശുദ്ധിയെ ആഘോഷിക്കുന്ന മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വിശ്വസ്ത സഭയിലെ സന്താനങ്ങളായ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. മാലാകമാർ പുകഴ്ത്തുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ആത്മീയർ ആഘോഷിക്കുന്ന ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. അഗ്നിമയന്മാർ ഭക്തീകരിക്കുന്ന മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. വിശ്വസ്ത സഭയിലെ സന്താനങ്ങളായ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പേരുള്ളവർ സ്തുതിക്കുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മദ്യയുള്ളവർ പുകഴ്ത്തുന്ന ബലവാനേ, നീ
പരിശുദ്ധനാകുന്നു. താഴെയുള്ളവർ വന്ദിക്കുന്ന മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. വിശ്വസ്ത സഭയിലെ സന്താനങ്ങളായ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോതി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ആവികളായ അടിയറോട് മനുഷ്യാരാജാവേ നിനക്ക് സ്തുതി. നമ്മുടെ നിത്യ വിശ്വാസ പ്രമാണം. പിതാവായി സർവശക്തനായി ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിലെ സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമേ പിതാവിധരിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ കാവനോട് ഏകപ്പെടുന്നവനും സകല സൃഷ്ടിയിലും മഹാതരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി മനുഷ്യനായി നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരപ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലെ തിരിഞ്ഞവനും അവസാനമില്ലാത്ത രാജ്യത്തോടുവനും സംസാരിച്ചവനുമായ ജീവനുമായ വിശ്വസിക്കുന്നു. പാപമോചനത്തെ കുറിക്കുന്ന സ്നാനം ഒന്ന് മാത്രമേ ഞങ്ങളെ പറഞ്ഞ് മരിച്ചവരെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഒന്നാം പാഠമായി എസ് കെ എൽ പ്രവാചന്റെ പുസ്തകം 37 അധ്യായം 1-28 വരെ. എസ് കെ എൽ 37:1-28 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അള്ളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഈ ഇസ്രയേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്,
യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അള്ളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അള്ളപ്പാട്. യഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ മറ്റൊരു കോൽ എടുത്ത് അതിന്മേൽ എഫ്രീമിൻ്റെ കോലായ ജോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ ഗ്രഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക, അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, ഞാൻ എഫ്രീമിൻ്റെ കയ്യിലുള്ള ജോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിന്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, ഞാൻ ഇസ്രയേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തുനിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി രണ്ട് ജാതിയായിരിക്കയില്ല, രണ്ട് രാജ്യമായി പിരിയുകയില്ല. അവർ ഇനിയും വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കിയില്ല. അവർ പാപം ചെയ്ത് അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എൻ്റെ ദാസനായ യാക്കോബിനെ ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും. അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവിടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്ക് സ്ഥാപിക്കും. എൻ്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവിടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. മനപ്പാഠം ഏഴ് എന്നോട് കൽപ്പിക്കുന്നത് പോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠമായി അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:20-49 വാക്യങ്ങൾ. 1 Corinthians 15:22-49. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം.
എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്നു വരികിൽ എനിക്ക് എന്തു പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മനപ്പാഠം 20 വാക്യം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇവിടെ 2 പാഠം അവസാനിച്ചു. മാറാതെയാ
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ബാഹ്യമായിട്ടുള്ള കണ്ണുകളെ അടയ്ക്കാൻ ഹൃദയകണ്ണുകളെ വലിയവനായ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം. യഹോവയ്ക്ക് കീർത്തനം ചെവിയൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൽ ഘോഷിച്ചുല്ലസിപ്പീൻ. വലിയവനായിരിക്കുന്ന വലിയ കർത്താവിനെ നമുക്ക് ഈ രാത്രി വീണ്ടും മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടി കർത്താവ് നീട്ടിത്തന്നു. ഇന്ന് ഈ ജീവർപ്പിൻ്റെ ശുശ്രൂഷയിൽ നമുക്കായിരിക്കാം കർത്താവ് കൃപ ചെയ്തതിനായിട്ട് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നാം പിൻപോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ ആ മഹാസ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ കരുണയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ട് വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു കരുതി ഈ താണ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മെ സ്നേഹിച്ച് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചീന്തി നമ്മളെ വീണ്ടെടുത്തു മക്കളും അവകാശികളുമാക്കി തീർത്തു. ഈ ദിവസങ്ങളിൽ ലോകമെങ്ങും കർത്താവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് നമുക്ക് ഉയർപ്പിൻ്റെ ശുശ്രൂഷകൾ കടന്നു വരുവാൻ സഹായിച്ചല്ലോ. ഈ അവൻ നമുക്കായി മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് വലിയവനായ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ മഹാപുരോഹിതനായിരിക്കാൽ വലിയവനായ കർത്താവ് നമുക്ക് മഹത്വപ്പെടുത്താം. ആ വലിയ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിനോട് അറിയിക്കാം. ഇത്രത്തോളം കരുതി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കൊറോണ വൈറസിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ അറിവിലല്ലാതെ അനേക രോഗത്താൽ ഭാരപ്പെടുന്നു. അനേക രാഷ്ട്രങ്ങൾ ഈ രോഗത്താൽ വേദനയിലായിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നാം അധിവസിക്കുന്ന ഈ ഭൂപ്രദേശത്തെ ഓർക്കാം. ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന എല്ലാ ആതുര ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, ഏറ്റവും സൗഖ്യത്തിന് മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യത്തിനാകട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിനാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും അനേക സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്നുണ്ടല്ലോ. അവരൊക്കെയും ആയിരിക്കുന്ന സ്ഥാനത്ത് രക്തം കൊണ്ട് മുദ്രയിട്ട് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് ഡോക്ടർ അനുവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിൻ്റെ മകൾക്ക് പരിപൂർണമായ സൗഖ്യത്തെ കർത്താവ് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആ ഭവനത്തിൽ ആർക്കും വീണ്ടും അത് കടന്നു വരുവാൻ കർത്താവ് സംഗതി വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ രോഗികളെ ഏൽപ്പിക്കാം. ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കാം. നമ്മുടെ ഇടവകളെ എല്ലാം ഓർക്കാം. നമ്മുടെ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഷാർജയിലെ അച്ഛനെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെയും ശുശ്രൂഷ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. സഭയെ ഓർക്കാം. സഭയിലെ ബിഷപ്പുമാർക്ക്, അച്ഛന്മാർക്ക്, സുവിശേഷകർക്ക്, സേവനിമാർക്ക്, സഭാജനങ്ങളെല്ലാം ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ മഹാപുരോഹിതനാണ്. ആ കർത്താവിൻ്റെ അടുക്കളേക്ക് നമുക്ക് ഏക ഹൃദയത്തോടെ കടന്നുകയല്ല. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നീ സകലവും അറിയുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കായി നീ കരുതുന്നതാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കരുതിയ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴ്മയുടെ ഭാവം ധരിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ഈ ദിവസങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. പ്രത്യേകമായിട്ട് COVID-19 രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യത്തിൻ്റെ കരം തൊടണമേ. ഞാൻ ഞങ്ങളുടെ പ്രത്യേകമായി ഞങ്ങളുടെ ഡോക്ടർ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളെ നീ രാത്രികാലം പരിപൂർണ സൗഖ്യത്തോടെ കാവൽ ചെയ്യണം. ആ ഭവനത്തിലുള്ള ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് മൂടിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരുടെ മേലും നിൻ്റെ സൗഖ്യത്തെ അയക്കണമേ. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഈ ഭൂപ്രദേശത്തെ ഓർക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കേരളത്തെ ഏൽപ്പിക്കുന്നു. ഇവിടെ എല്ലായിടത്തും കർത്താവെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ ഫലവത്തായി തീരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ഈ രോഗത്തോടനുബന്ധിച്ച് അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ
ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ആദർശ സേവന രംഗത്തുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോലീസ് ഫോഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുനിസിപ്പാലിറ്റികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫയർഫോഴ്സുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ അനുഗ്രഹരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് നടക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയെ നീ മാനിക്കണമേ. ഞങ്ങളുടെ അച്ഛനെ അനുഗ്രഹിക്കണേ. കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ഞങ്ങളുടെ ഷാർജയിലെ അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് കൃപയുടെ കരങ്ങളിൽ പതിയണമേ. രാത്രി താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ നീ മാനിക്കുമാറാണ്. മഹത്വം എടുക്കണം. സോലോമേ യേശു കൃഷ്ണ നാമ തന്നെ. ആമേൻ. വിഷപ്പല്ലു തകന്നതാകയാൽ ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലു വിളിക്കുകയാ. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെന്നീശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെന്നെ ഞാൻ പാർത്തിടുന്നു. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. ആ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവു ജീവിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈസ്റ്റർ ഓൺലൈൻ സർവീസിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നെസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ ആമുഖമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഉയർപ്പിന്റെ പ്രത്യാശ പുതുക്കുന്നതായിട്ടുള്ള ഈ ദിനത്തിൽ ഈസ്റ്റർ ദിനാശംസകളും നേർന്നുകൊള്ളുകയാണ്. എന്താണ് ഈസ്റ്റർ മെസ്സേജ്? കം ആൻഡ് സീ, ഗോ അറ്റൻഡ്, വന്ന് കാണുക, പോയി പറയുക, അതാണ് ഈസ്റ്റർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ. ഇന്ന് സഭയായിട്ട് നമുക്ക് ചിന്തിപ്പാൻ തന്നിരിക്കുന്നതായിട്ടുള്ള വിഷയം ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ചിന്തിപ്പാനായിട്ട് തന്നിരിക്കുന്നത്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം
പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇന്ന് നാം ഈ ഭാഗത്തു നിന്ന് ചിന്തിപ്പാനായിട്ട് പോകുമ്പോൾ നാല് കാര്യങ്ങളാണ് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. There are four things the power of Christ's resurrection tells us. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മോട് പറയുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. എന്താണ് അത് നമ്മോട് പറയുന്നത്? ഒന്ന്, വി ഡോണ്ട് ഹാവ് ടു ബി അഫ്രൈഡ് ഓഫ് ഡെത്ത്. മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടാണ് നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുവാനായിട്ട് കാര്യം? നമുക്കറിയാം, വി ഹാവ് മെനി ഫിയേഴ്സ് ഇൻ അവർ ലൈഫ്. ധാരാളം ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊരു ഭയമാണ് ദ ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ അതാ. മരണഭയത്തെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും ഒന്ന് അറിയാതിരിക്കുമ്പോൾ. എന്നാൽ ഈ ഉയർപ്പിന്റെ ദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? അത് നമ്മൾ നാല് സുവിശേഷങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ജീവചരിത്രം എഴുതിയ സുവിശേഷകന്മാരൊക്കെ പറയുന്നത് മരണത്തോടും അടക്കത്തോടും ജീവിതം കഴിയുന്നില്ല, ഒരു ഉയർപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. മറ്റെല്ലാവരുടെയും ജീവചരിത്രങ്ങൾ മരണത്തോടും അടക്കത്തോടും അവസാനിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം മരണത്തിനും അടക്കത്തിനു ശേഷം ഉയർപ്പുണ്ടെന്നും അവൻ സ്വർഗാരോഹണം ചെയ്തതിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, ലേഖന ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ എല്ലാം ലേഖകന്മാർ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നവരാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. ഡോക്ടർ ബി എച്ച് കരോൾ എന്ന് പറയുന്നതായിട്ടുള്ള ഭക്തരായ മനുഷ്യൻ ഒരിക്കൽ ഒരു യൗവനക്കാരനോട് ചോദിച്ചു, നിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, അതിനുശേഷം എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് അടുക്കണം, ജോലി വേണം, കുഞ്ഞുങ്ങൾ വേണം, വാർദ്ധക്യ ജീവിതം കഴിക്കണം, എല്ലാം ഭംഗിയായിട്ട് പോകണം, അവസാനം മരിക്കണം. അതിനപ്പുറത്തേക്കുള്ളതായിരിക്കുന്ന ഒരു പ്രതീക്ഷ അവന്റെ ജീവിതത്തിലില്ല, ഒരു ജീവിത ലക്ഷ്യമില്ല. മരണം കൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുക. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ദേർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് മാത്രവുമല്ല, വി വിൽ ഓൾ സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ആൻഡ് ഗിവ് ആൻ അക്കൗണ്ട് ഫോർ അവർ ലൈഫ്. നമ്മളെല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടവരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് നമ്മൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തത്വണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന് മുൻപാകെ ചെല്ലും. അതുകൊണ്ട് ഈ ഉയർപ്പ് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ടാണല്ലോ ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവ് ലോക്ക്ഡൌണിലായിരിക്കുന്ന പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനോട് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. വെളിപ്പാട് 1:18, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവോട് പറയാൻ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തുവിന്റെ വാക്കുകളിൽ ഉറപ്പുള്ളവർക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1:15 അതിന്റെ 56-ാമത്തെ വാക്യത്തിൽ പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മരണത്തിന്റെ ഒരു ജയമില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മളൊക്കെ കപ്പൽ യാത്ര ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. കപ്പൽ യാത്ര ചെയ്യുന്നവർ ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവര് ആ തുറമുഖത്ത് നിന്ന് കയറുന്നതായ സമയത്ത് അവിടെ നിൽക്കുന്നവർക്ക് ബൈ കൊടുക്കാറുണ്ട്, അഭിവാദനങ്ങൾ അർപ്പിക്കാറുണ്ട്. അവരോട് പറയുന്നത് നിങ്ങളെ ഞങ്ങൾ പിന്നെ കാണാമെന്നാണ്. എന്നാൽ അടുത്ത തുറമുഖത്ത് ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നവരോട് ബൈ കാണിച്ചല്ല പോകുന്നത്, അവർക്ക് ടാറ്റ കൊടുത്ത് അവരോട് ചേരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് മരണമെന്നാണ് ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അതേ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു തീരം വിട്ട് മറ്റൊരു തീരത്തേക്ക് കടന്നു പോകുന്ന അനുഭവമാണ് മരണം. അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ ലേഖനം 1:21 വാക്യത്തിൽ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു, അതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ? അത് അത്യുത്തമമായ ഒന്നാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ വിവരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1 Cor. 15:20 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ ആദ്യ ഫലമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവരായ ആരും തന്നെ മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്
ഈ ഉയർപ്പിന്റെ സന്ദേശം അല്ലെങ്കിൽ ഉയർപ്പിന്റെ ശക്തി നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ടെൽസ് അസ് സിൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ആർ കോൺക്രീറ്റ്. പാപവും അതിന്റെ പരിണിത ഫലങ്ങളും അവരെന്തേക്കുമായി കീഴടക്കിയിരിക്കുന്നു, അവരെന്തേക്കുമായി അതിന്മേൽ ജയമെടുത്തിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് 1 കൊരിന്ത്യർ 15:25 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. റോമർ 3:23 വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. എന്നാൽ ആ ദൈവതേജസ് നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. അതാണല്ലോ യെശയ്യാ പ്രവാചകൻ, യെശയ്യാ പ്രവാചക പുസ്തകം 53:5 ഇപ്രകാരം പറയുന്നു, കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ പാപത്തിനുള്ള മോചനം മാത്രമല്ല തന്നത്, പിന്നെയോ പൈശാചിക ശക്തിയൊന്നുള്ളതായ മോചനവും സാധ്യമാക്കിയെന്ന് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രന്മാർ മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്ന അതമ ശക്തിയിൽ നിന്നുള്ള മോചനം നൽകുവാനായിട്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ഉയർപ്പിന്റെ ശക്തി അനുഭവിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളും, മറന്നു പോകരുത്. The old hymn ഉണ്ട്, the old hymn ഇപ്രകാരം പറയാറുണ്ട്, What can wash away my sins? Nothing but the blood of Jesus. എന്തിനാണ് എന്നെ കഴുകുവാൻ കഴിയുന്നത്? യേശുവിന്റെ രക്തത്തിനല്ലാതെ എന്റെ ജീവിതത്തെ കഴുകുവാനായിട്ട് കഴിയത്തില്ല. പാപത്തിന്റെയും അതിന്റെ അനന്തര ഫലത്തെയും എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിനാൽ കഴുകപ്പെട്ടവരായിട്ട് തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ഹിസ് റിസറക്ഷൻ അൺസ്റ്റോപ്പബിൾ ആയിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം അവിടെ കാവൽ കാത്തു നിന്നവർക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടയുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസിന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടയുവാൻ കഴിയില്ല. വലിയ കല്ലുരുട്ടി വെച്ചതായ റോമൻ പടയാളികൾക്ക് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടയുവാൻ കഴിഞ്ഞില്ല. അതാണ് ഉയർപ്പിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ സകലത്തെയും ജയിച്ച ജയവീരനായിരിക്കുന്ന യേശുവാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ശക്തി നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ It tells us sin and its consequences are conquered. പാപവും അതിന്റെ അനന്തര ഫലങ്ങളും അവന്റെ ഉയർപ്പിനാൽ എന്തേക്കുമായി തകർത്തു കളഞ്ഞു. അതുകൊണ്ടാണല്ലോ നാം പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. മരണമേ, അതിന്റെ ഒരു സ്റ്റാൻസി പ്രകാരം, മരണമേ വിഷം എവിടെ, പാതാളമേ ജയം എവിടെ, മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, പാതാള വൈരിയെ ജയിച്ചവനായി അവൻ ഉയർത്തെഴുന്നേറ്റത്, പാതാള വൈരിയെ ജയിച്ചവനായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ടതില്ല. സകല പൈശാചിക അതിമശക്തികളിൽ തകർത്തവനായിട്ട് അവൻ ഉയർത്തെ. എന്താണ് ഉയർപ്പിന്റെ സന്ദേശം അല്ലെങ്കിൽ ശക്തി നൽകുന്നതായിട്ടുള്ള മൂന്നാമത്തെ സന്ദേശം? ഇറ്റ് ടെൽസ് അസ് ദ പ്രോമിസ് ഓഫ് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം, ഇറ്റേണൽ ലൈഫ്. അതാണ് 1 കൊരിന്ത്യർ 15:28 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു നിത്യജീവൻ ഉയർപ്പിൽ കൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. പൗലോസിന്റെ ജീവിതം നാം പഠിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പിയർ 1:21 നമ്മൾ വായിച്ചല്ലോ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. പൗലോസ് അത് എഴുതുന്നതിന് 30 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പോകുമ്പോൾ മാർഗമധ്യം ഉണ്ടായതായിരിക്കുന്ന സംഭവം ഓർത്തുകൊണ്ടാണ് അത് എഴുതുന്നത്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച യഹൂദന്മാരെ ഒടുക്കിക്കളയുവാനുള്ള അധികാരപത്രവുമായിട്ട് ദമസ്കോസിലേക്ക് പോകുന്ന സമയത്ത്, നട്ടുച്ച സമയത്ത് ഉഗ്രമായിരിക്കുന്ന പ്രകാശത്തോട് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവ് പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷനാകുകയാണ്. പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വീട് കടന്നുകൊണ്ട് ചോദിക്കുകയാണ്, ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും വരുവാനായിട്ട് അധികാരപത്രവുമായിട്ട് പോയവൻ തന്നെ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ആ ദിവസം മുതൽ പൗലോസ് അപ്പോസ്തലൻ ഒരു പുതിയ ജീവിതത്തിന് ഉടമയായി തീർന്നു, നിത്യജീവനിലേക്കുള്ളതായിരിക്കുന്ന പ്രവേശനത്തിന് ഉടമയായി തീർന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ മുതൽ പൗലോസ് അപ്പോസ്തലന്റേതായിരിക്കുന്ന യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന്. 1 യോഹന്നാൻ 5:12 പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് തന്നെ, ഞാൻ തന്റെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു നിത്യമായിരിക്കുന്ന ജീവനെ കുറിച്ച് കർത്താവ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക. ക്രിസ്തുവിൽ കൂടെ നാം ദൈവത്തിലാകുമ്പോൾ നിത്യജീവൻ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ജീവനമാണ്, ഇറ്റേണൽ ലൈഫ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നാലാമത്തെ സന്ദേശം എന്താണ്, അല്ലെങ്കിൽ ഉയർപ്പിന്റെ ശക്തി നമുക്ക് തരുന്ന നാലാമത്തെ സന്ദേശം? ഇറ്റ് ടെൽസ് അസ് റിസറക്ഷൻ ഈസ് പോസിബിൾ, ഉയർപ്പ് സാധ്യമാണ്, അത് അസാധ്യമായ കാര്യമല്ല എന്ന്.
ഈ ഉയർപ്പിന്റെ ശക്തി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 15:20 വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ധാരാളം കാര്യങ്ങൾ കൊരിന്ത്യയിലെ സഭയിലെ വിശ്വാസികളെ ഇത് ചോദിച്ചിട്ടാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, വിശ്വാസം വ്യർത്ഥമാണ്, നമ്മൾ കള്ളസാക്ഷികളാവും, ക്രിസ്തു ഉയർത്തിട്ടില്ല, നിങ്ങൾ പാപങ്ങളിൽ ഇരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി, നാം പ്രത്യാശയില്ലാത്തവരാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉയർപ്പ് സാധ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ആ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് അൺസർട്ടനിറ്റി ടേൺ ടു റിയാലിറ്റി, നോക്കണം അനിശ്ചിതത്വം വാസ്തവത്തിലേക്ക് അവരെ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത്, ഈ ഉയർപ്പിൻ ദിനത്തിൽ നമുക്ക് പറയുവാനുള്ള നന്ദി പറയുവാനുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിനോട്, ദൈവത്തോടാണ് നന്ദി പറയേണ്ടത്. പ്രൈസ് ഗോഡ് ഫോർ റിസറക്ഷൻ ഓഫ് ജീസസ്. യേശു നമുക്ക് യേശുവിൽ കൂടെ തന്നായിട്ടുള്ള ഉയർപ്പിനെ ഓർത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കല്ലറക്കൽ ചെന്നായിട്ടുള്ള സ്ത്രീകളിൽ ഒരുവളായിരിക്കുന്ന മദ്ദലക്കാരിക്ക് മറിയോട് ദൂതന്മാർ ഇടപെടുന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവൾ ദുഃഖിച്ച് മനം കലങ്ങിയാണ് അതിരാവിലെ കല്ലറയിലേക്ക് കടന്നു വന്നത്. പ്രശ്നങ്ങൾ ഒത്തിരി അവളുടെ മുൻപിലുണ്ട്. 1-ാമത്തെ പ്രശ്നം, ഹൂഷാൾ റോളസ് എബേ ദ സ്റ്റോൺ, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും, അതാണ് അവളുടെ 1-ാമത്തെ വിഷയം. അത് ചിന്തിച്ചുകൊണ്ടാണ് ആ പ്രഭാതത്തിൽ അവളും കൂടെയുള്ളവരും യാത്ര ചെയ്ത് കടന്നു വരുന്നത്. എന്നാൽ അവളുടെ മുൻപിൽ 1-ാമത്തെ പ്രശ്നം മാറി ദൂതനും ഭൂകമ്പവും കല്ലറ തുറന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനു വേണ്ടിയാ? യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി അല്ല, പിന്നെയോ സാക്ഷികളെ അകത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റർ മെസ്സേജിന്റെ എന്താണെന്ന് ചോദിച്ചത്, കം ആൻഡ് സീ, ഗോ ആൻഡ് ടെൽ. യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അല്ലായിരുന്നു അന്ന് ഭൂകമ്പവും അതുപോലെ തന്നെ ദൂതനും കല്ലറ തുറന്നത്, പിന്നെയോ സാക്ഷികളെ അകത്തു കൊണ്ടുവന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെയും അവളുടെ മുമ്പിൽ അടുത്ത പ്രശ്നം, കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവള് യേശുവിന്റെ ശരീരം, മൃതശരീരം ഒന്ന് കാണുവാനായിട്ടൊന്ന് കുനിഞ്ഞു നോക്കി. എന്നാൽ യേശുവിന്റെ ശരീരം അവിടെ ഇല്ലായിരുന്നു. അവൾ പെട്ടെന്ന് വ്യാകുലയായിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്, പത്രോസിനെയും യോഗനായും ഒക്കെ വിളിച്ചു. അവരും വന്ന് നോക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരും വന്ന് നോക്കിയതായ സമയത്ത് യേശുവിന്റെ മൃതശരീരം അവിടെ കാണുവാനായിട്ടില്ല. അവരെല്ലാവരും പോയി, എന്നാൽ ഇവള് പോകാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. കാരണം സുഗന്ധലേപം പൂശുവാനായിട്ട് കൊണ്ടുവന്നതാണ്, ബാക്കിയുള്ളതായിരിക്കുന്ന ക്രിയകളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്, അതിനുവേണ്ടി അവൾ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മൃതശരീരം കാണുവാനായിട്ടില്ല. അവളിങ്ങനെ മനസ്സ് കലങ്ങി തകർന്ന ഹൃദയത്തോടെ നിൽക്കുന്നതായ സമയത്താണ് അവൾ ഒന്നുകൂടെ ഒന്ന് കുനിഞ്ഞു നോക്കി. കുനിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് ദൂതന്മാർ ഇരിക്കുന്നത് കണ്ടു. അവൾക്കല്പം ആശ്വാസം തോന്നി. പ്രിയ ദൈവജനമേ, നാം ദുഃഖിച്ച് മനം കലങ്ങിയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം പല വിധത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതാണ് ഈ ഉയർപ്പൻ ദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരെങ്കിലും ഈ ദൈവജനം കേൾക്കുമ്പോൾ ദുഃഖിച്ച് മനം കലങ്ങിയിരിക്കുന്നുവെങ്കിൽ ഈ ഉയർപ്പൻ ദിനത്തിൽ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാർത്തകളാണ് ദൈവ വചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്താണ് ആശ്വാസത്തിന്റെ വാർത്തകൾ? മർക്കോസ് 16:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൈവ ദൂതന്മാര് മറിയിക്ക് കൊടുത്തായ സന്ദേശം എന്തായിരുന്നു? 1-ാമത്തെ സന്ദേശം, they spoke words of comfort, ആശ്വാസത്തിന്റെ വാക്കുകളാണ് പറഞ്ഞത്. എന്താണ് ആശ്വാസത്തിന്റെ വാക്കുകൾ? ഭയപ്പെടേണ്ട എന്നുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ. ഇന്ന് ഈ വലിയ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അന്ന് ദൂതന്മാർ മറിയോട്, മദ്ദലക്കാരിക്ക് മറിയോട് പറഞ്ഞു. മറന്നു പോകരുത്, ഭയപ്പെടേണ്ട. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 2-ാമത്തായിരിക്കുന്ന ദൈവദൂതന്മാര് മറിയിക്ക് കൊടുത്തായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദേ സ്പോക്ക് വേർഡ്സ് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് കൊടുത്തത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, നീ ആരെ കാണാൻ വന്നോ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണെന്ന് ഉള്ളതായിരിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ അവിടെ കൊടുക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ടും അവൾ വളരെ പ്രയാസത്തോടുകൂടി ആയിരിക്കുക. പെട്ടെന്ന് കർത്താവ് യേശു ക്രിസ്തു അവളുടെ മുൻപിലേക്ക് വരിക. യേശുവാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ധാരാളം കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി യേശുവിനെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ആയി തീർന്നിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ നടുവിൽ കൂടെ അവൾ കടന്നു പോകുമ്പോൾ അവൾ വിചാരിച്ച് തോട്ടക്കാരനായിരിക്കുമെന്ന്. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മറിയേ എന്നുള്ള ഒരു വിളിയാ കേൾക്കുന്നത് കേട്ടോ. മറിയേ എന്നുള്ള വിളി കേട്ടപ്പോൾ ഇതെന്റെ അരുമനാഥനാണെന്ന് മനസ്സിലാക്കി
അവളെ യേശുവിന്റെ മുമ്പിൽ തന്നെ താൻ സമർപ്പിച്ചു കൊടുക്കുന്നവർ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ഈസ്റ്റർ ദിനത്തിലുള്ള ഭാരങ്ങള്, പ്രയാസങ്ങള്, വേദന, കണ്ണുനീര് അനുഭവങ്ങൾ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ മകനെ മകളെ എന്ന് വിളിക്കുന്ന ആ ഇമ്പമേറിയ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറുന്നതായിട്ടുള്ള ഒരു ഈസ്റ്റർ ദിനമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ വിളിക്കുന്നവൻ ഇന്ന് നമ്മോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനായി കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുതെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അവൻ നമ്മോട് കൂടെ ഇന്നും ഉണ്ട് കേട്ടോ. അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ സന്ദേശം എന്താണ് ദൈവദൂതന്മാർ മറിയയ്ക്ക് കൊടുത്തോന്ന് ചോദിച്ചാൽ, ദേ സ്പോക്ക് വേർഡ്സ് ഓഫ് കോൺകസ്, വിജയത്തിന്റെ വാക്കുകളെ നൽകി. എന്താ? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങള് ഇക ലോകത്തിൽ കർത്താവിനോടൊപ്പം ആയിരുന്നപ്പോൾ കർത്താവ് നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ജീവനുള്ളവരെ മരിച്ചവരുടെ അന്വേഷിക്കേണ്ടത്? അവൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് തരുന്ന സന്ദേശം, റിസറക്ഷൻ ഈസ് പോസിബിൾ, ഉയർപ്പ് സാധ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നൽകുന്ന സന്ദേശം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ച മൂന്ന് കാര്യങ്ങളുണ്ട്, തന്റെ ജീവിതത്തിൽ അനുഭവമാക്കാൻ വേണ്ടി ആഗ്രഹിച്ച മൂന്ന് കാര്യങ്ങൾ. അതുകൊണ്ട് അതാണല്ലോ ഫിലിപ്പിയർ 3:10 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, ടു നോ ഹിം, എനിക്ക് ക്രിസ്തുവിനെ ഒന്ന് അറിയണം. അടുത്തത്, ടു നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെ മരിച്ചവനും ഉയർപ്പിച്ചവന്റെ ശക്തി എനിക്ക് ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചത്. മൂന്നാമത്, ടു നോ ദ ഫെലോഷിപ്പ് ഓഫ് ഷെയറിംഗ് ഇൻ ഹിസ് സഫറിംഗ്, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അറിയണം. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ നാം ഈസ്റ്റർ ദിനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, കഷ്ടത എപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു ദൈവമായി തന്നെ കഷ്ടതയുണ്ട്. എന്തിനാ കഷ്ടത എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്, നമ്മെ ദൈവിക ഉദ്ദേശത്തിലേക്ക് നടത്തുന്ന അനുഭവമാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവുമാണെന്ന് പറഞ്ഞത്. കഷ്ടതയുടെ നടുവിലും പൗലോസ് അപ്പോസ്തലൻ അത് പറയാൻ സാധിച്ചെങ്കിൽ, ഈ ഈസ്റ്റർ ദിനത്തിലായിരിക്കുന്ന ആ ഉയർപ്പിന്റെ പ്രത്യാശയിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്കും പറയാൻ സാധിക്കണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്നുള്ള. കാരണം അത് ജീവനുള്ള പ്രത്യാശയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താ ജീവനുള്ള പ്രത്യാശ? അതാണല്ലോ പത്രോസ് അപ്പോസ്തലൻ 1:3 പറയുന്നു, ജീവനുള്ള പ്രത്യാശയായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിപ്പിക്കുന്നവനായ നമ്മുടെ കർത്താവിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെയോ, നമുക്ക് ഒരു വാക്തത്വം കൊണ്ട് ആരും തരാത്ത ഒരു വാക്തത്വം അവൻ തന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ വീണ്ടും വരാൻ പോവുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഒരു സഭ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ആമീൻ കർത്താവ യേശുവേ, വേഗം വരണമേ. അങ്ങ് വന്നു കഴിഞ്ഞാൽ എന്റെ വേദന മാറും, എന്റെ രോഗം മാറും, എന്റെ ക്ഷീണം മാറും, എന്റെ കഷ്ടത മാറും, എന്റെ പ്രതികൂലങ്ങളൊക്കെ മാറും. അതുകൊണ്ട് കർത്താവേ, അങ്ങ് വേഗം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, ആ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ഉയർപ്പെഴുന്നേൽപ്പിൽ മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ നാം പാടുന്നത്, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പല ലോകത്തിൽ ജീവിക്കുന്നു, ഇക ലോകത്തിൽ തനിക്കും വേഗം വരും. എന്തിനാ? രാജരാജനായി വാണിടുവാൻ, അവൻ രാജരാജനായി വാഴുവാനായിട്ട് വരാൻ പോകുന്നു. ഞാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഉയർപ്പെണ്ണത്തിൽ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയാണ്. അങ്ങയുടെ രണ്ടാമത്തെ വരവിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, അങ്ങയെ സ്വീകരിപ്പാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളോട് ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് എന്താണ് ഉയർപ്പിന്റെ ശക്തി നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ, മരണത്തെ ഭയപ്പെടേണ്ടതില്ല. രണ്ട്, പാപത്തെയും അതിന്റെ അനന്തര ഫലത്തെയും ഈ ഉയർപ്പിൽ കൂടെ ദൈവം എന്നേക്കുമായി കീഴടക്കിയിരിക്കുന്നു. നിത്യജീവൻ ഇതിൽ കൂടെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഉയർപ്പ് നമുക്ക് സാധ്യമാക്കി തന്നു. അത് മാത്രവുമല്ല, അവൻ വീണ്ടും വരാൻ പോവുകയാണ്. അങ്ങനെ വീണ്ടും വരുന്നവരെ എതിരേൽപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥലം നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ആയിരിക്കേണ്ട സ്ഥാനങ്ങളിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമല്ലോ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഈ ഉയർപ്പിൻ ദിനത്തുള്ള പല ഭവനങ്ങളില് പല സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം ശ്രവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചിരിക്കുക. ഒരു ഉയർപ്പിൻ ദിനം കൂടെ കാണുവാൻ ഇങ്ങനെയാണെങ്കിലും ദൈവം നമ്മെ സഹായിച്ചതിന് ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ദൈവം മുൻപാകെ നമ്മെ ഒന്നുകൂടെ സമർപ്പിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് നല്ല വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താവേ, അങ്ങേ ഒന്ന് സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഞങ്ങൾക്ക് തന്നെ വിലയേറിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഉയർപ്പിന്റെ പ്രത്യാശയെ കുറിച്ച് ഒന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്നെ അവസരങ്ങൾക്കായി സ്തോത്രം.
താവേയിൽ ഉയർപ്പൻ ദിനം കാണുവാൻ ആഗ്രഹിച്ചവർ അനേകർ. താവേയിൽ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അനേക ഭവനങ്ങൾ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളായപ്പോൾ അനേക ഭവനങ്ങളിൽ അനേകർക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടപ്പോൾ അനേകർ ക്വാറന്റൈനിലായിരിക്കുമ്പോൾ താവേ ഇന്ന് ഞങ്ങളൊക്കെ ലോക്ക്ഡൌണിന്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടല്ലോ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന്. അത് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുക. പാപത്തെയും അതിന്റെ അനന്തര ഫലത്തെയും അങ്ങ് കാൽവരി ക്രൂസ് തകർത്തു. അത് മാത്രമല്ല ഉയർപ്പിൽ കൂടെ കർത്താവേ താഴെ പൈശാചിയ അധമ ശക്തികളെ ഒക്കെയും അങ്ങ് തകർത്തതിനായിട്ട് അങ്ങ് ശ്രീലാളിതനായിട്ട് മുന്നേറുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ട് എല്ലാ നന്മകളും നിറച്ചാട്ട് അതിൽ കൂടെ ഉയർപ്പിൽ കൂടെ ഞങ്ങൾക്കൊരു പുതുജീവൻ പ്രദാനം ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ട് കർത്താവേ. അത് മാത്രമല്ല കർത്താവേ ഉയർപ്പ് സാധ്യമാണെന്ന് അങ്ങ് ഉയർപ്പിന്റെ ശക്തിയാൽ ഞങ്ങളോട് പറയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് വീണ്ടും വരാൻ പോവുകയാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ഞങ്ങളെ തന്നെ കർത്താവേ ഇപ്പോൾ സമർപ്പിക്കുന്ന കർത്താവേ അങ്ങേ എതിരേൽപ്പാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവമേ മാലിന്യം വിട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഒരു വിശുദ്ധ ജീവൻ നയിച്ചുകൊണ്ട് കർത്താവേ മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വന്നാട്ട് എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ട്. ഇന്ന് കർത്താവേ പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ വചനം ശ്രമിച്ച എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ആരെങ്കിലും വേദനകളിലോ ദുഃഖങ്ങളിലോ ഭാരങ്ങളിലോ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവേ അങ്ങയുടെ ആശ്വാസത്തിന്റെ വാക്കുകള് ആത്മവിശ്വാസത്തിന്റെ വാക്കുകള് വിജയത്തിന്റെ വാക്കുകള് അവരുടെ കാതുകളിൽ നിന്നും മുഴങ്ങുവാൻ താവേ മകനെ മകളെ എന്ന് വിളിക്കുന്ന ഇപ്പമേറെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ മനം കരങ്ങിയിരിക്കുന്നവർക്ക് അടുത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന കരമൊന്ന് കാണുവാൻ തക്ക വേണം. സഹായിച്ചാട്ട് എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ട്. പ്രാർത്ഥനകർത്താവായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരേണമേ, ദശരഥരെ പോലെ ഭൂമിയിലുവാണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം തരണമേ, ഇതക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ പ്രദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പരീക്ഷയെ പരിശ്രമിക്കുക, ഇഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മാത്രം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുവോ നിങ്ങളുടെ മേൽ പ്രകാശിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുവോ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ സംസുഖവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് ആരാധനയിൽ പല സ്ഥലങ്ങളിൽ സംബന്ധിച്ച് എല്ലാവരോടും എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും നേരിക്കൊണ്ടായിരിക്കുമാറാകട്ടെ.